बीएससी टिप्स एंड ट्रिक्स स्वागत नाम नोक इन टेंथ लेवल प्रिलिमिनरी परीक्ष तेरे नूर मुंवर्ष चौद्य अब इन परीक्ष ऑल द बेस्ट पर परीक्ष मे नूर मुंवर्ष चौद्यमकूट नोकी ओके आो अल नमु वेगा क्लासलोट कड़क आद्य चौद्य मृगोड़ क्रूरतावसानिपण लक्ष्यतोड़े प्रवर्ती संघटन ऐसा മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന SPCA SPCA ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് എന്താണ് ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് PC കൾച്ചർ സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സ്പീഷീസ് എന്ന വാക്ക് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ശ്വസന വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ചുവന്ന രക്താണുക്കൾ ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോറിറ്റി ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോറിറ്റി ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിന്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിന്റെ യൂണിറ്റ് ആണ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള തോതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്രയാണ് 13 മുതൽ 14 ദിവസം വരെയാണ് ഞാറ്റുവേലയുടെ കാലയളവ് 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 6 പന്തുകളിൽ നിന്ന് 36 റൺസ് നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ് ഓപ്ഷൻ സി യുവരാജ് സിംഗ് അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരൻ ആരാണ് ഓപ്ഷൻ ഡി പെലെ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് തുടർച്ചയായി 10 തവണ കരസ്ഥമാക്കിയിട്ടുള്ള ഗായിക ആരാണ് ഓപ്ഷൻ സി എസ് ജാനകി സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് വ്യാഴമാണ് അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അബ്സല്യൂട്ട് സീറോ എന്തുമായി ബന്ധപ്പെട്ടതാണ് താപവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ 2013 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ് പ്രഭാവർമ്മയാണ് ആ സമയത്തെ കറന്റ് അഫയർ ആയിരുന്നു മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ് SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ് ഗുൽഷൻ കുമാർ
ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്? പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ്. സോവിയറ്റ് യൂണിയൻ. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഓപ്ഷൻ ഡി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാറിലാണ്. ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ. താഴെ പറയുന്നവരിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ചർച്ചിൽ, ചർച്ചിലിനാണ്. അന്യർക്കു വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി വിവേകാനന്ദന്റെ വാക്കുകളാണ്. മോൻപ, അഗ മുതലായ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം. മോൻപ, അഗ മുതലായ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി 1942 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ജനീവയാണ്. ജനീവ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം, കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം ജംഷഡ്പൂർ. ജംഷഡ്പൂർ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ടാഗോർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരാണ്? സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി വി.പി. മേനോൻ. രണ്ടായിരത്തി 2005 പാർലമെൻറ്റ് പാസാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി ഏതാണ്? 2005 പാർലമെൻറ്റ് പാസാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് NREGS. 10 വർഷക്കാലം മണിപ്പൂരിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ആരാണ്? ഇറോം ഷാനു ഷർമിളയാണ്. 10 വർഷക്കാലം മണിപ്പൂരിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തക. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ്? സരസ്വതി നദിയാണ്. സരസ്വതി നദി. സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തി ചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തി ചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. താഴെ പറയുന്നവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന. താഴെ പറയുന്നവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അവസാനമായി ശ്രേഷ്ഠ ഭാഷാ പദവിയിലെത്തിയ ഇന്ത്യൻ ഭാഷ ഏതാണ്? അവസാനമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവിയിലെത്തിയത് ഒഡിയ ആണ്. ഒഡിയ.
അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ന്നു കിടക്കുന്ന പ്രദേശം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാട് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. 1. സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് എന്നാണ് ഒക്ടോബർ 2. അടുത്ത ചോദ്യം, ലോക ജലദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ്? ഓപ്ഷൻ ബി മാർച്ച് 22 ഓക്കെ, മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കപ്പെടുന്നത്. 4 തവണ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇറ്റലി. ഒളിമ്പിക്സ് 2016 വേദിയാകാനുള്ള സ്ഥലം, ആ സമയത്തെ കറണ്ട് അഫയർ ആയിരുന്നു. ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതിർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നെൽസൺ മണ്ടേല. ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? വെസ്റ്റ് ബംഗാളിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29. 2013 G20 രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആ സമയത്തെ കറണ്ട് അഫയർ ആയിരുന്നു, സെന്റ് പീറ്റേഴ്സ്ബർഗിലായിരുന്നു. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ആപ്പിൾ കാർട്ട് എന്ന കൃതി ആരുടെ രചനയാണ്? ജോർജ് ബെർണാഡ് ഷാ. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ്? വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിര് ഏതാണ്? അയൺ പൈറൈറ്റ്സ് ആണ്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. പാറ്റാഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? നാഫ്തലിൻ ആണ്. മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമാവുന്ന രോഗാണു ഏതാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നത്. ഏത് വാതകങ്ങളാണ് ഗ്രീൻഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും മീഥെയ്നുമാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? പൂജ്യമായിരിക്കും. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഹോർമോൺ ഏതാണ്? ഫിറമോൺ. ഫൈലിൻ ചുഴലിക്കാറ്റ് ആദ്യമായി എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രദേശം? ഗോപാൽപൂർ. ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ മണൽ വാരലിനെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന വനിത ആരാണ്? ജസീറയാണ്. പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ. നൂറ്റി 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം
പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്ന് ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം എത്രയാണ്? 2005. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ചതാണ്? റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹകരണത്തോടെ നിർമ്മിച്ചതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നിർഭയ. നിർഭയ. കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂരിലെ സെൻ്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിച്ചത്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലിയാണ്. അങ്കമാലി. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി രംഗനാഥ് മിശ്രയാണ്, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ്. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ്, രാജരാജ ചോളൻ ഒന്നാമനാണ്. സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലേതാണ് എന്ന് ചോദിച്ചാൽ കഠോപനിഷത്. 2013 ജൂലൈ 1 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് ഏതാണ്? ആ സമയത്തെ കറണ്ട് അഫെയർ ആയിരുന്നു. IRNSS-1A. ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് യു ജി സി രൂപീകരിക്കപ്പെട്ടത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ചേരിചേരാ പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമ്മേളനം ഏതാണ്? ബൽഗ്രേഡ് സമ്മേളനം. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 73 ഭേദഗതിയിലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. നിലോക്കേരി പരീക്ഷണ പദ്ധതി ആരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു? അഭയാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ളതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം. റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്രഹ്മോസ് ആണ്. ബ്രഹ്മോസ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഇവിടെ തിരുവിതാംകൂറാണ്. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, അത് നാട്ടുരാജ്യങ്ങളുടെ അല്ലെ ഏകീകരണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. തിരുവിതാംകൂറാണ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ദെൻ പോർച്ചുഗലിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് അനുകൂലമായി UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് റഷ്യ. താൽച്ചർ താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? താൽച്ചർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, കറണ്ട് അഫെയർ ആണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ജനശ്രീ ബീമാ യോജന. ഘന വ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 100 മുൻവർഷ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുവാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്.